അന്ന് മുതൽ കേരളത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ, ഞാനത് വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ജാതി വ്യത്യാസം നോക്കാതെ പൂജ പഠിച്ച എല്ലാ ആളുകൾക്കും പൂജ ചെയ്യാനുള്ള അധികാരം 2002 ആദിത്യൻ കേസ് വിധിയോടെ നമുക്ക് ലഭ്യമായി. 2002 ഈ സംഭവം ഉണ്ടാകുന്നത്. 2002 ലഭിച്ച ഒരു അവകാശത്തിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ വിധി വളരെ വ്യക്തമായൊരു വിധിയാണ്. ആ വിധിയിൽ ഹൈക്കോടതിയിൽ ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ തീം സോങ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ തീം സോങ് എന്ന് പറയുന്നത് ജാതി ഉന്മൂലനമാണ്, ജാതിയെ ഇല്ലാതാക്കുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തീം സോങ്. കാരണം ലോകത്തെ ഒരു ഭരണഘടനയിലും കാണാത്ത ഒരു വകുപ്പ് നമ്മളുടെ ഭരണഘടനയിലുണ്ട്, അത് അയിത്തം, അൺടച്ചബിലിറ്റി നാം നിരോധിക്കുന്നതാണ്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്, അയിത്തം ആചരിക്കുക എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈമാണ്, ഭരണഘടനാപരമായ കുറ്റം. മറ്റൊരു കുറ്റവും ഭരണഘടനാപരമായ കുറ്റമല്ല, മറിച്ച് അയിത്തം ആചരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി അശുദ്ധനാണ്, ജന്മന അശുദ്ധനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് നീക്കി നിർത്തുക, മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായ കുറ്റമാണ്. യഥാർത്ഥത്തിൽ ഈ ഐക്യ കേരളം ഇത്രയും കാലമായി നടത്തി വരുന്നത് ഭരണഘടനാപരമായ കുറ്റമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈം ചെയ്യുന്ന സർക്കാരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഭരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വരണം. കാരണം ശബരിമലയിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാറി ഭരിക്കുന്ന ഏത് സർക്കാരായിക്കോട്ടെ, അവരെന്ത് കാര്യമാണ്, എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞ 2002 വിധിക്ക് ശേഷം ഇപ്പോൾ 2023 വരെ സ്വീകരിക്കുന്നത് എന്ന് ഈ ജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കുന്നവർ മനസ്സിലാക്കണം. ഇന്നും നാം ഹിന്ദുക്കളാണോ, നമുക്ക് തുല്യാവകാശമുണ്ടോ, ഇന്നും നാട്ടിൽ അയിത്തമുണ്ടോ, അനാചാരമുണ്ടോ, ഇതെല്ലാം പഴങ്കഥകളല്ലേ, നിങ്ങളെപ്പോലുള്ളവർ പഴയ കഥകൾ പറഞ്ഞ് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഉത്തരമാണ് ശബരിമല. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ പൂജിക്കാൻ ഈഴവനായി ജനിച്ചതുകൊണ്ട് രാഗേഷിന് അധികാരമില്ല എന്ന പ്രഖ്യാപനത്തെ സുപ്രീം കോടതി റദ്ദാക്കി. റദ്ദാക്കിയതിന് ശേഷവും കേരള സർക്കാർ ഇങ്ങനൊരു വിധി വന്നതറിഞ്ഞതേയില്ല. അവരത് നടപ്പാക്കാൻ ഒരുക്കമേ അല്ലായിരുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വി ആർ ജോഷി സാറിനെ പോലുള്ളവർ ഉന്നതമായ പദവികളിലിരിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ നിരന്തരമായി നടത്തിയ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് 2013 അന്ന് ഒരു ഗവൺമെൻറ് ഒരു കത്തയക്കാൻ തയ്യാറാകുന്നത്, ഒരു ഉത്തരവല്ല മറിച്ച് ഒരു കത്തയക്കാൻ തയ്യാറാകുന്നത്. ഈ 2002 ആദിത്യൻ കേസിലെ വിധി കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ബാധകമാണ്, അതുകൊണ്ട് ഇനി മുതൽ നടക്കുന്ന നിയമനങ്ങളിൽ ജാതി വ്യത്യാസമില്ലാതെ വേണം ശാന്തി നിയമനം ഉൾപ്പെടെയുള്ള, ശാന്തി മാത്രമല്ല കഴകം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കാനെന്ന് കേരള സർക്കാർ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളെയും അറിയിച്ചു. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളെയും എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ശരിയാവില്ല, കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടൽമാണിക്യം ദേവസ്വം ബോർഡും ഇപ്പോഴും നിന്ന് പുറത്താണ്. അതിന് വേറെ കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ പ്രഭാഷണത്തിലല്ല, മറ്റൊരു അവസരത്തിൽ ആ വിഷയം സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു സമരം ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ആ വിഷയം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാരിങ്ങനെ പറഞ്ഞതിന് ശേഷവും കേരളത്തിൽ നടക്കുന്ന നിയമനങ്ങളിൽ യാതൊരു വ്യത്യാസവും പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡ് നിലവിൽ വരുന്നത്. ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡ് നിലവിൽ വന്ന സമയത്ത് സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഹെറിഡിറ്ററി പോസ്റ്റുകൾ ഒഴികെ അതുപോലെ തന്നെ എയ്ഡ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എയ്ഡ് സ്കൂളുകൾ, എയ്ഡ് കോളേജുകളിലെ നിയമനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ നിയമനങ്ങളും ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡിന് വിട്ടു. അതൊരു വളരെ മികച്ച തീരുമാനമായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അന്ന് ബി ജി ഹരീന്ദ്രനാഥ് സാർ അദ്ദേഹം കേരളത്തിൻ്റെ ലോ സെക്രട്ടറിയാണ്. ആ സമയത്താണ് ഈ നമ്മൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ബില്ല് പാസ്സാകുന്നത്, നിയമമാകുന്നത്. അന്ന് വി എസ് സുനിൽകുമാറിനെ പോലുള്ള MLA അവിടെ നിയമസഭയിലുണ്ട്. അവർ പറയുന്നത് ഈ ഹെറിഡിറ്ററി പോസ്റ്റ് അടക്കം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് വിടണമെന്നാണ് അവർ അന്ന് വാദിച്ചത്. വളരെ ചുരുക്കം പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂടെ ഓർക്കണം. അത് ഏത് പക്ഷത്തുള്ളവരാണെങ്കിലും, അല്ലാത്തവർ ഹെറിഡിറ്ററി പോസ്റ്റിൽ തുടരണ്ട എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അങ്ങനെ ഹെറിഡിറ്ററി പോസ്റ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട്
ഇവിടെ ദേവസ്വത്തിലെ നിയമനങ്ങൾ മുഴുവൻ റിക്രൂട്ട്മെന്റ് ബോർഡിന് വിടാൻ തീരുമാനമുണ്ടാകുകയും അതിനനുസരിച്ച് നടപടികൾ ആരംഭിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ പരീക്ഷകളുടെ റിസൾട്ട് വരികയും അന്ന് നിരവധിയായ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെ ക്ഷേത്രങ്ങളിൽ താരതമ്യേന ചെറിയ ക്ഷേത്രങ്ങളിൽ ശാന്തി നിയമനം ലഭിക്കുകയും അത് രണ്ടാം നവോത്ഥാനമായി നമ്മൾ ആഘോഷിക്കുകയും ചെയ്തു. വലിയ നവോത്ഥാനമായി ആ സമയത്ത് നമ്മളത് ആഘോഷിച്ചു. നാം ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ ദേവസ്വം ബോർഡ് ആദ്യമായിട്ടല്ല ദളിത് ശാന്തിക്കാരെ നിയമിക്കുന്നത്. അതിന് എത്രയോ വർഷം മുമ്പ് യഥാർത്ഥത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രാക്കുളം ബാസി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഒരു പാഠശാല തന്നെ ആരംഭിച്ചിരുന്നു. അത് അന്നത്തെ ദേവസ്വം ബോർഡ് ഒരു പാഠശാല തന്നെ ആരംഭിച്ചിരുന്നു. അവർണരായ ആളുകളെ അടക്കം കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് പൂജ പഠിപ്പിക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും അവരെ അങ്ങനെ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി ജാതി വ്യത്യാസമില്ലാതെ നിയമിക്കുകയും ചെയ്യാനായി പദ്ധതി ആവിഷ്കരിക്കുകയും പാഠശാല തുടങ്ങുകയും അങ്ങനെ 10 പേരെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് ദളിതനായ പരമശാന്തി എന്ന് പറയുന്ന വ്യക്തിക്ക്, അദ്ദേഹം പിന്നീട് ആദ്യം പോയ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കയറ്റിയില്ല, മറ്റൊരു ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ നിയമനം ലഭിച്ചു. അദ്ദേഹം പിന്നീട് ശ്രീകാര്യം പരീക്ഷ എഴുതി ശ്രീകാര്യം ഉദ്യോഗസ്ഥനായിട്ടാണ് 1996 വിരമിക്കുന്നത്. ആ പരമു ശാന്തി ദളിത് സമുദായത്തിൽ ജനിച്ചയാൾ ഇവിടെ ശാന്തിയായി നിയമിതനാകുകയും ജോലി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയമനത്തിൻ്റെ മുഴുവൻ രേഖകളും ആദ്യത്തെ കേസിൽ കോടതിയിൽ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്ന ദേവസ്വം ബോർഡാണ് പിന്നീട് അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ജൂൺ മാസമൊക്കെ ആകുമ്പോൾ, എനിക്കറിയാം 2021 ഇപ്പോൾ നമ്മൾ പുതിയ കേസ് കൊടുത്തത്, ഈ 2021 വരുന്ന സമയത്ത് ജൂൺ മാസം 1 എന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ മലയാള മനോരമ പത്രം ദൗർഭാഗ്യവശാൽ ഞാൻ വായിക്കാനിടയായി. അപ്പോഴാണ് അതിൽ പരസ്യം കാണുന്നത്, ശബരിമലയിലേക്ക് ശാന്തിക്കാരെ ആവശ്യമുണ്ടെന്നുള്ളതാണ് പരസ്യം. എനിക്കാണെങ്കിൽ നിരവധിയായ ശാന്തിക്കാര സുഹൃത്തുക്കളുണ്ട്. കുറേ കാലം സംസ്കൃതവും ഈ പറയുന്ന തന്ത്രശാസ്ത്രമൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാമല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇപ്പോഴും അതാണ് ചിന്ത. അപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ് ഇതിൻ്റെ നിബന്ധനകൾ എന്താണെന്ന് ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിലുണ്ട്. അതിൽ പോയി നോക്കിയപ്പോഴാണ് ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അപേക്ഷകൻ മലയാള ബ്രാഹ്മണനായിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ജാതി ലിസ്റ്റിലൊന്നും ഇങ്ങനൊരു സംഭവത്തെ ഞാൻ കണ്ടിട്ടില്ല, മലയാള ബ്രാഹ്മണൻ. കുമാരനാശൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് കടവാതിൽ പോലൊരു സാധനമാണോ, വവ്വാൽ പോലൊരു സാധനമാണോ, ഇത് പക്ഷിയാണോ മൃഗമാണോ, ഇതെന്താ സംഭവം എന്ന് നമുക്കറിയില്ല. പക്ഷിയോ മൃഗമോ ഒന്നും നിശ്ചയമില്ലാത്ത ഒരു സാധനം പോലെയാണ് ഈ മലയാള ബ്രാഹ്മണൻ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞവർക്കും അറിയില്ല, ചോദിച്ചവർക്കും അറിയില്ല, എഴുതിയവർക്കും അറിയില്ല എന്നാണ് സ്ഥിതിയെന്ന് ഒരു ചുരുങ്ങിയ അന്വേഷണം കൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം തുളു പാരമ്പര്യമുള്ള ആളുകളെയും ഇവർ മലയാള ബ്രാഹ്മണൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ മലയാള ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ മലയാള സമ്പ്രദായത്തിൽ പൂജ ചെയ്യുന്നവരാണ് മലയാള ബ്രാഹ്മണരെന്നാണ് വേറെ ചിലർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈഴവ ശാന്തിക്കാരും ദളിത് ശാന്തിക്കാരും എല്ലാം ചെയ്യുന്നത് മലയാള സമ്പ്രദായപ്രകാരമുള്ള പൂജയാണ്. അപ്പോൾ അവർ മലയാള ബ്രാഹ്മണരാണോ? അല്ല. അപ്പോൾ മലയാളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇപ്പോഴും വീട്ടിൽ തുളു സംസാരിക്കുന്ന ഈ പറയുന്ന പോറ്റിമാർ മലയാള ബ്രാഹ്മണരാണോ? അതെ. അതെന്താണ് അങ്ങനെ? അതങ്ങനെയാണ് എന്നാണ് ഉത്തരം. ഇതിനൊരു രേഖയും നിയമവും ഒന്നും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ് മാനുവൽസൊക്കെ പരിശോധിച്ചപ്പോൾ നാഗമയ്യ എഴുതി വെച്ചിരിക്കുന്ന ചില കൊളോണിയൽ റെക്കോർഡ്സ് അല്ലാതെ ഒരു കാര്യം പോലും ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നതില്ല. തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നില്ല. മലയാള ബ്രാഹ്മണൻ എന്നൊരു വാക്ക് പോലുമില്ല. പിന്നെ ശബരിമലയിൽ പൂജിക്കാൻ മലയാള ബ്രാഹ്മണൻ വേണമെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരാ പറഞ്ഞത് എന്ന് ഈ ഉത്തരവിറക്കിയ ദേവസ്വം ബോർഡിനും അറിയില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, ശമ്പളമില്ലാത്ത പോസ്റ്റാണ്. കോടതിയിൽ കേസ് വന്നപ്പോൾ പറഞ്ഞതാണ് ശബരിമല മേൽശാന്തി പോസ്റ്റിന് ശമ്പളമില്ല, ഉള്ളത് ഓണറേറിയമാണ്. എങ്കിൽ ശമ്പളമില്ലാത്ത ഈ പോസ്റ്റിൽ നിങ്ങൾ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം, ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ അതിനൊട്ട് സമ്മതമല്ല. കാരണം നമ്മളാരും മലയാള ബ്രാഹ്മണരല്ല. ഇതെല്ലാം നിയമപരമായും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിപാടികളാണ്. ഇതൊരു താൽക്കാലിക നിയമനമാണ്, അതുകൊണ്ട് തന്നെ അവിടെ സംവരണം പാലിക്കേണ്ടതില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന് ശമ്പളമില്ല, അതുകൊണ്ട് ഇതൊരു പോസ്റ്റല്ല എന്ന് പറയാം, പോസ്റ്റിംഗ് അല്ല, ഒരു നിയമനമല്ല എന്ന് പറയാം. ഞങ്ങൾ കൊടുക്കുന്നത് ഓണറേറിയമാണ് എന്ന് പറയാം. ഓണറേറിയം എന്ന പേരിലോ ദക്ഷിണ എന്ന പേരിലോ ശമ്പളം എന്ന പേരിലോ കൈക്കൂലി എന്ന പേരിലോ എന്ത് പേരിൽ വേണമെങ്കിലും നിങ്ങൾ കൊടുത്തോ, കൊടുക്കുന്നത് ഇന്ത്യയിലെ നമ്മളുടെ റിസർവ് ബാങ്ക് അടിച്ച നോട്ടാണ് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം.
അതു കൂടാതെ തലിങ്കിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തർ കൊണ്ടു കൊടുക്കുന്ന സ്വർണ്ണക്കട്ടികളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊന്നും രേഖാപരമല്ലാത്തതുകൊണ്ടും ശമ്പളമല്ലാത്തതുകൊണ്ടും ഇതിനൊന്നും നമ്മളിതിനെപ്പറ്റി സർക്കാരിലെ ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഒരു താൽക്കാലിക നിയമനത്തിൻ്റെ പിന്നിൽ കൂടി നടക്കാൻ നിങ്ങൾ എന്തിനാണ് ഇത്രയും സമയം മെനക്കെടുന്നുള്ളതായിരുന്നു. എങ്കിൽ താൽക്കാലിക നിയമനമായിട്ടല്ല നമ്മളിതിനെ കാണുന്നത്, ഇതൊരു അന്തസ്സിൻ്റെ വിഷയമാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ശബരിമലയിൽ അവർണനായൊരു വ്യക്തിക്ക് കയറി പൂജ ചെയ്യാൻ അധികാരമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾക്ക് ഒരു വർഷത്തേക്ക് അവിടെ ഒരു താൽക്കാലിക നിയമനം കിട്ടി എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ശബരിമലയിൽ അവർണനായ ഒരാൾക്കും കയറി പൂജ ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കാരണം ഒന്നേ ഉള്ളൂ, അവർണർ, ഈഴവർ, പുലയർ, പറയർ, ദളിതർ, ആദിവാസികൾ ഇവരെല്ലാവരും തന്നെ ജന്മനാശുദ്ധരാണ്. അതാണ് വിശ്വാസം, ജന്മനാൽ തന്നെ അശുദ്ധരാണ്. നാം ജന്മനാൽ തന്നെ അശുദ്ധരാണ് എന്ന വിശ്വാസം ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ 2023-ലും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവരോട്, ഇത് അംഗീകരിക്കാത്തവരോട്, ഹിന്ദു ഐക്യം പ്രസംഗിക്കുന്നവരോട്, നവോത്ഥാനം നടന്ന മണ്ണാണ് കേരളമെന്ന് പറയുന്നവരോട്, കേരളം പ്രബുദ്ധമാണ് എന്ന് അവകാശപ്പെടുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ശബരിമലയിലേക്ക് നോക്കൂ. എന്തുകൊണ്ട് ശബരിമലയിലെ ശ്രീകോവിലിൽ നിങ്ങൾക്കൊരു ഈഴവനെ കാണിച്ചു തരാൻ സാധിക്കുന്നില്ല? മോഹൻഗോപാൽ സാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ ഇരുന്ന ഒരു ഈഴവനെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, ഒരു ജഡ്ജി ഇന്ന് ഒരു ഈഴവനൊന്നും ഒരു ജഡ്ജി ആയിട്ടില്ല. അതുപോലെ തന്നെ ശബരിമലയിൽ കയറി പൂജ ചെയ്ത ഒരു ഈഴവനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ഈഴവരിൽ പ്രതിഷ്ഠ ചെയ്യാൻ അറിയാത്ത ആളുകൾ ഇല്ലാത്തതാണോ പ്രശ്നം? 1888 ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു, അതാണോ പ്രശ്നം? അല്ല. ദളിതരിൽ പൂജ ചെയ്യാൻ അറിയാത്ത ആളുകളില്ലാത്തതാണോ പ്രശ്നം? പരമശാന്തി എത്രയോ കൊല്ലം പൂജിച്ച ആളാണോ നമുക്കറിയാം, അതാണോ പ്രശ്നം? അല്ല. മറിച്ച് എന്താണ് പ്രശ്നം? നിങ്ങൾ ജന്മനാശുദ്ധരാണ്, അതാണ് പ്രശ്നം. ചുരുങ്ങി പറഞ്ഞാൽ ദൈവത്തിലുമുള്ള വിശ്വാസം പിന്തുടരാത്ത ഒരു വ്യക്തിയായ ഞാൻ, എന്നെപ്പോലെ നിരവധി പേർ ഈ വിഷയത്തിൻ്റെ പിന്നിലാലെ നടക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ശാന്തിയായ ഒരു ഈഴവൻ പൂജ ചെയ്താൽ അതോടെ കേരളത്തിലുള്ള 1 കോടി ഈഴവർക്ക് പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ടല്ല, അവർക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് ഡയറക്റ്റ് എൻട്രി കിട്ടുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് ഈ ജനിച്ചു വീണ നാട്ടിൽ തുല്യതയോടെ അഭിമാനത്തോടെ ഞങ്ങൾ ജന്മനാ അശുദ്ധരല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യയുടെ ഭരണഘടന ഈ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട് എന്നും ഈ ഭരണഘടനയനുസരിച്ച് ഇവിടെ ജന്മനാ എല്ലാവരും തുല്യരാണ് എന്നും എല്ലാവരും സമന്മാരാണ് എന്നുള്ളതും ജന്മമായ ശ്രേഷ്ഠത്വവും ജന്മമായ നീചത്വവും ആർക്കുമില്ല എന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ന് പ്രഖ്യാപിക്കുന്ന നിയമമെന്ന്, അതാണ് നീതിയെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നാം ശബരിമലയിലെ പോരാട്ടത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, വൈക്കത്ത് നടന്നത് കേവലം ഒരു ക്ഷേത്രത്തിൽ കടക്കാനോ ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടക്കാനോ ഉള്ള പോരാട്ടമല്ല, മറിച്ച് കേരളം എന്ന് പറയുന്ന ഈ ചെറിയ നാട്ടിലെ ആയിരക്കണക്കായ തെരുവുകളിലൂടെ, ആയിരക്കണക്കായ ഇടവഴികളിലൂടെ, ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ നടക്കാൻ വേണ്ടി നടന്ന പോരാട്ടമാണ് വൈക്കം. അതുപോലെ നാം ഇപ്പോൾ ശബരിനടയിൽ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ജന്മനാ ഞങ്ങൾ ശുദ്ധരാണ്, ജന്മനാ ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ അശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിയമവും ഒരു ആചാരവും ഒരു തത്വവും ഒരു വിശ്വാസവും ഈ മണ്ണിൽ ഞങ്ങൾ വെച്ചു പുറപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ ശബരിമലയിലെ പോരാട്ടത്തെ കാണുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് ഓർക്കണം, ഇവിടുത്തെ ഗവൺമെന്റ് ഓർക്കണം, നിങ്ങൾ എന്താണ് കോടതിയിൽ പോയി പറഞ്ഞത്? വിപ്ലവ സർക്കാർ കേരളം ഭരിക്കുന്നു, ഞാനിവിടെ ഉൾപ്പെടെയുള്ളവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സർക്കാരാണ് ഈ സർക്കാർ. ആ സർക്കാരിവിടെ ഭരിക്കുകയാണ്, കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയാണ്. ആ സമയത്ത് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് നിങ്ങൾ ഇവിടുത്തെ അവർണരായിട്ടുള്ള ആളുകൾ, ദളിതരായിട്ടുള്ള ആളുകൾ വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് മലയാള ബ്രാഹ്മണൻ ഒരു പ്രത്യേക ക്ലാസ് ആണെന്നാണ്. പാർട്ടി ക്ലാസ്സുകളിൽ നമ്മളും കുറേ ഇരുന്നതാണ്. വർഗം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വർഗസമരമാണ്. പക്ഷേ ഇവിടെ 2-2 വർഗമേ ഉള്ളൂ, ഒന്നുള്ളവനും ഒന്നില്ലാത്തവനും എന്നാണെങ്കിൽ 2017 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിലെ ഒരു വകുപ്പിന് തോന്നി, അങ്ങനെയല്ല, ചെറിയൊരു തിരുത്തുണ്ട്, ഇവിടെ 3 വർഗമുണ്ട്. ഏതാ 3 വർഗം? ഒന്നുള്ളവർ, 2 ഇല്ലാത്തവർ, 3 മലയാള ബ്രാഹ്മണർ.
മൂന്ന് മലയാള ബ്രാഹ്മണർ. മലയാള ബ്രാഹ്മണർ ഒരു പ്രത്യേക വർഗമാണ് എന്ന് കേരളത്തിൻ്റെ ഒരു ക്ലാസ് ആണെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. സത്യവാങ്മൂലം കൊടുക്കുക മാത്രമല്ല, അപ്പോൾ ഇതിലും അത്യാവശ്യം സ്വത്വബോധമുള്ള എം എൽ എമാരൊക്കെ പോയിരിക്കുന്ന ഒരു സഭയായതുകൊണ്ട് അതിൽ ദളിതരായ ചില എം എൽ എമാർ ചോദ്യം ചോദിച്ചു സർക്കാരിനോട്, നിങ്ങളിങ്ങനെ ഒരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് അവിടെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളതായി സർക്കാരിന് അറിയാമോ? സർക്കാർ മറുപടി പറഞ്ഞു, അറിയില്ല. പ്രശ്നം തീർന്നല്ലോ, അറിയില്ല എന്നാണ് മറുപടി. നിങ്ങൾക്കത് നിയമസഭാ രേഖയിൽ കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ദേവസ്വം ബോർഡിനുള്ള കാര്യം സർക്കാരിനറിയില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുപൊത്തി കളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും വലിയ നവോത്ഥാനപരമായ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ലോകത്ത് പേടിയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ബ്രാഹ്മണ ശാപം മാത്രമാണോ എന്നാണ് എൻ്റെ സംശയം. കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റൊന്നിനെയും പേടിയില്ല, അവർ വിപ്ലവകാരികളാണ്. പക്ഷെ ബ്രാഹ്മണരെ കുറച്ച് പേടിയാണ്.